പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആരാകും സ്ഥാനാർത്ഥി വടകരയിൽ എന്നതാണ്. ആദ്യം നമുക്ക് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകാം. കിരൺ, അവിടെ ആദ്യം ആർക്ക് പരിഗണന? കോൺഗ്രസ് പാളയത്തിൽ ആദ്യ പരിഗണന നമുക്ക് നൽകാൻ കഴിയുന്നത് കെ മുരളീധരൻ തന്നെയാണ്. കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കെ മുരളീധരൻ പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്ഥാനാർത്ഥി മാറണമെന്നുള്ളത്. നമ്മൾ നേരത്തെ കൊടുക്കുന്ന സുരേഷ് പറഞ്ഞ അതേ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇതും പറയാൻ കഴിയുക. കാരണം ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി കേന്ദ്രത്തിലേക്ക് രണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കോൺഗ്രസിന് നെഗറ്റീവായിട്ട് തന്നെ കേന്ദ്രത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണോ അതോ കേരളത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഒരു നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നൊരു പ്രതീക്ഷയും കണക്കൂട്ടിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൽ കെ മുരളീധരൻ എന്തായാലും കേരളത്തിൽ മത്സരിക്കാൻ നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു. മറ്റെല്ലാവരും രഹസ്യമായിട്ടൊക്കെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമ്പോൾ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഹൈക്കമാൻഡ് വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. സിറ്റിംഗ് എം പിമാർ അവർ പറയുന്ന എല്ലാ എം പിമാരും മത്സരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന എം പി മത്സരിച്ചാൽ പരാജയപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാത്ത മറ്റ് എം പിമാരെല്ലാം മത്സരിക്കണം. ആകെ കെ സുധാകരൻ മാത്രമാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഒരു ഇളവ് നിലവിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ വന്നാൽ ഈ കെ മുരളീധരൻ തന്നെ ഇനി അതല്ല മുരളീധരൻ അതായത് മുരളീധരൻ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ അടുത്തത് ആരെ എന്നതാണ് ചോദ്യം. അവിടെ അടുത്ത സ്ഥാനാർത്ഥിയായി ഞങ്ങൾ ലഭിക്കുന്ന ഇൻപുട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പങ്കുവെക്കാനുള്ളത് അഭിജിത്തിന്റെ പേരാണ്. എന്തുകൊണ്ട് അഭിജിത്ത്? അഭിലാഷ്, അവിടെ അഭിജിത്ത് കഴിഞ്ഞ തവണയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം വെച്ച പേര് അഭിജിത്തിൻ്റെ പേരായിരുന്നു. അഭിജിത്ത് കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, നന്നേ ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൽ നിൽക്കുന്ന ഒരാളെ എപ്പോഴും ഈ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങളൊക്കെ ചെറുപ്പക്കാരെ അവതരിപ്പിച്ചാൽ അവർക്ക് ലഭിക്കാവുന്ന ഒരു എഡ്ജുണ്ട്. ആ ഒരു എഡ്ജിൽ ഒക്കെ കണക്കൂട്ടി തന്നെയാണ് കെ എം അഭിജിത്തിൻ്റെ പേരിന് പ്രധാന പരിഗണന നൽകിക്കൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു മുരളീധരൻ മാറിക്കഴിഞ്ഞാൽ ഒരു പ്രധാന പേരായി തന്നെ അഭിജിത്തിൻ്റെ പേര് വരാൻ സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോഴും വീണ്ടും നേരത്തെ സൂചിപ്പിച്ച് മുല്ലപ്പള്ളി അല്ലെങ്കിൽ കരുത്തരായ ഒരാൾ എന്ന നിലയിലായിരുന്നു മുരളീധരൻ. മുരളീധരൻ അല്ല എങ്കിൽ കരുത്തര വേണമെങ്കിൽ അതാരായിരിക്കും? അത് ചിലപ്പോൾ സാധ്യതയുള്ളൊരു പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം കെ പി സി അധ്യക്ഷ സ്ഥാനം മാറി ശേഷം കെ സുധാകരൻ വരുന്നു. കെ സുധാകരനും മുല്ലപ്പള്ളിയും തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പലപ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ പലപ്പോഴും കരുതുന്നത് അദ്ദേഹത്തിന് കണ്ണൂരിൽ പരാജയം സംഭവിച്ചത് കെ സുധാകരൻ്റെ ഇടപെടലുകൊണ്ടാണ്. പരസ്യമായി തന്നെ അതിപ്പോൾ ഒരു രഹസ്യമൊന്നുമല്ല, കെ സുധാകരനും മുല്ലപ്പള്ളിയും തമ്മിൽ വളരെ നേരത്തെ തൊട്ട് തന്നെയുള്ള ഫൈറ്റുണ്ട്. അത് പലപ്പോഴും പുറമേക്കൊക്കെ ഇപ്പോൾ തന്നെ ആകെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് വന്നത്. പക്ഷേ അവിടെയൊക്കെ പരിപാടികൾ സജീവമാണ്. പക്ഷേ ഇപ്പോഴും മത്സരിക്കുന്നില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ചിലപ്പോൾ ഈ കഴിഞ്ഞ തവണ കെ മുരളീധരൻ്റെ പേര് അവസാന നിമിഷം വന്നതുപോലെ ചിലപ്പോൾ ഘട്ടത്തിൽ ഈ മണ്ഡലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ കണ്ണൂരായാലും അതേപോലെ ഈ വടകരയായാലും കോഴിക്കോടൊക്കെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് അത് അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനത്തിന് അടിച്ചാൽ തീർച്ചയായും കെ മുരളീധരൻ, കെ എം അഭിജിത്ത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് മൂന്ന് പ്രധാനപ്പെട്ട പേരുകൾ. ഒപ്പം ചേർക്കാനുള്ളത് കെ പ്രവീൺകുമാറിൻ്റെ കൂടി പേരാണ്. ഒരു പക്ഷേ യു ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി പ്രവീൺ കുമാർ എത്തുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പേരുകൾ ഇല്ല എങ്കിൽ മാത്രമാണ്. ഇനി നമ്മൾ പോകേണ്ടത് ഇടത് പാളയത്തിലേക്കാണ്. അവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതാണ്ട് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെ. ആദ്യം കേരളത്തിൽ കെ കെ ശൈലജ അവിടെ സ്ഥാനാർത്ഥി വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇടതുപക്ഷ കേരളത്തിലെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്നൊരു മത്സരമായി വടകരയിലെ മത്സരം മാറാൻ സാധ്യതയുണ്ട്. അതിന് ഏത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കെ മുരളീധരൻ വന്നാലും ഇവരെല്ലാവരും വന്ന് ആര് വന്നാലും കെ കെ ശൈലജ മത്സരിക്കുന്നു. കെ കെ ശൈലജയ്ക്ക് കഴിഞ്ഞ തവണ നിയമസഭയിൽ എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കെ കെ ശൈലജയല്ല, പരാജയമൊക്കെ നേരിട്ട് വിജയമൊക്കെ നേരിട്ട് വന്നൊരു കെ കെ ശൈലജയല്ല. കെ കെ ശൈലജയെ സംബന്ധിച്ച് കഴിഞ്ഞ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് അവർക്കുണ്ടായ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാണല്ലോ കണ്ടത്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജാതിയോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ അതീതമായി എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ ഏത് സ്ഥലത്തായാലും നമ്മൾ പല പാർട്ടികളും ജാതി നോക്കും മതം നോക്കും ഒക്കെ പറയുന്നതാണ് അവർ ജയിക്കാൻ സാധ്യതയുള്ള തുല്യ സ്ഥാനാർത്ഥികളൊക്കെ തമ്മിൽ മത്സരിക്കുമ്പോഴാണ്. പക്ഷെ അത് കടന്നൊരു നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ അവർക്ക് അത്തരം പരിഗണനകളൊന്നും വരില്ല. കെ കെ ശൈലജയെ സംബന്ധിച്ച് ആ തരത്തിലേക്കുള്ള ഒരു വലിയ അതിനപ്പുറത്തേക്ക് അല്ലാതെ നോക്കിയാൽ പോലും അത്തരം പരിഗണനകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണത്. കെ കെ ശൈലജ കണ്ണൂർ വേണോ അതോ വടകരയിൽ വേണോ എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കെ കെ ശൈലജ വരാൻ സാധ്യതയുണ്ട്. ശൈലജയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും വടകര ഒന്നാം സ്ഥാനത്ത്. ശൈലജ അല്ല എങ്കിൽ ഓൾറെഡി ഒരു ജയരാജൻ മത്സരിച്ചു കഴിഞ്ഞു. പക്ഷേ സി പി എമ്മിന് മൂന്ന് ജയരാജന്മാരുണ്ട്. അതിൽ മറ്റൊരു ജയരാജൻ ഒരു പക്ഷേ വടകരയിൽ സ്ഥാനാർത്ഥിയാകും.
ഈ ജയരാജന്മാരുടെ കഥ പറയുമ്പോഴാണ് ഈ ശൈലജ കെ കെ ശൈലജ അവിടെ നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. അവിടേക്ക് ചിലപ്പോൾ ഒരു ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യത കഥകൾ വിദൂരമായി ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ചില സാധ്യതകളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് കടന്നു വരാമെന്നും വീണ്ടും മന്ത്രി ആവാനുള്ള സാധ്യതകൾ അടക്കമുള്ള ഇതും ചർച്ചയിലുണ്ട്. എന്തായാലും അതൊന്നും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നല്ല. ഇതെല്ലാം ഒരു തീരുമാനം വരേണ്ടതും ഒരുപാട് ഇഫുകൾ ചേരുന്ന ഒന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പേരാണ്. എം വി ജയരാജൻ സ്വാഭാവികമായും എം വി ജയരാജൻ ഈ പറയുന്നത് പോലെ പി ജയരാജനും എം വി ജയരാജനും ഇ പി ജയരാജനും മൂന്ന് പേരും ഒരേപോലെ തന്നെ കണ്ണൂരിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാരാണ്. അതിൽ എം വി ജയരാജന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി ജയരാജന് പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടെങ്കിൽ ഈ പാർട്ടി അണികൾക്കിടയിലുള്ള സ്വാധീനം ഒപ്പം തന്നെ അതിന് പുറത്തുകൂടി ആളുകളെ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന പുറത്ത് വോട്ട് കൂടി നേടാൻ കഴിയുന്ന ഒരു നേതാവാണ് എം വി ജയരാജൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ കെ ശൈലജ അവിടുന്ന് മാറ്റുകയാണ് അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എം വി ജയരാജന്റെ പേരിന് സ്വാഭാവികമായും വലിയ പ്രാമുഖ്യം വരാൻ സാധിക്കും. എന്തായാലും വടകരയിലെ പ്രകാശം പരത്തുന്ന പ്രകാശിക്കുന്ന നേതാവായി എം വി ജയരാജൻ മാറുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം നമുക്ക് പിന്നീടുള്ളത് ഒരു യുവ നേതാവാണ്. പ്രത്യേകിച്ച് ഒഞ്ചിയത്തെ വിമതശല്യത്തിനടക്കം തടയിടാൻ ഉപയോഗിച്ച സി പി ഐഎമ്മിന്റെ നേതാവ്, വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് വന്ന ആ നേതാവ്, അതാരാണ്? ടി പി ബിനീഷ് ആണ്. ടി പി ബിനീഷ് സംബന്ധിച്ച് എസ് എഫ് ഐയുടെ നേതാവായി എന്നാണ് നേരെ എസ് എഫ് ഐ നേതൃസ്ഥാനത്ത് നിന്ന് സംസ്ഥാന ദേശീയ നേതൃസ്ഥാനത്തൊക്കെ നിന്നിട്ട് നേരെ അവിടെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയായി വരികയാണ്. ഇപ്പോൾ രണ്ടാം ടേമിലാണ്. നന്നായി ചെറിയ പ്രായത്തിലൊക്കെ തന്നെ അവിടുത്തെ കണ്ണൂരിൻ്റെ അവിടുത്തെ സ്വഭാവം വെച്ചിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ ഒരുപാട് സീനിയർ നേതാക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ചില പാർട്ടിയിൽ തന്നെ അങ്ങനെ സീനിയോറിറ്റിയൊക്കെ കാര്യമായി നോക്കുന്നതൊക്കെയാണ്. പക്ഷേ അവരെ ഇടയ്ക്ക് ചെറുപ്പക്കാർക്ക് വലിയ പ്രാധാന്യം ചില സ്ഥലത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒഞ്ചിയത്തെ പോലെ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന സി പി എം നേതാക്കളെ, പ്രധാന നേതാക്കൾക്കൊക്കെ പകരമായി അവിടെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി സ്ഥാനം കൊടുത്തത് ടി പി ബിനീഷിനാണ്. താരമേനെ വളരെ പ്രായം കുറഞ്ഞ ഒരു പ്രായത്തിൽ തന്നെയാണ് കൊടുത്തത്. പക്ഷേ ബിനീഷ് അവിടെ വീണ്ടും അവിടുത്തെ ഒഞ്ചിയത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ കെ കെ രമ ജയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അവിടുത്തെ ഒരു ഇടതുപക്ഷ മനസ്സുകൂടി ചേർന്നാണ് രമ ജയിക്കുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊക്കെ തന്നെയാണ് പല കാരണത്താൽ മറിഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു പുതിയ തലമുറയിലെ നേതാവ് വരണം. ആ ഇടതുപക്ഷ മനസ്സിനെ എല്ലാം ഒരുമിപ്പിച്ച് വീണ്ടും സി പി എമ്മിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെ കഴിയുന്നൊരു നേതാവ് നിലയ്ക്കും അവിടെ നന്നായി തന്നെ പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം സാധാരണഗതിയിൽ ഇങ്ങനെ ഗ്ലാമർ ലൈം ലൈറ്റിൽ നിന്നിട്ട് പോയി ഒരു നേതാവ് ഏരിയ സെക്രട്ടറി ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് ഇത് ഏരിയ സെക്രട്ടറിക്ക് ഇപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ പ്രധാന പരിപാടികൾക്ക് നാട്ടിൽ നിന്ന് നടന്ന് പ്രസംഗിക്കാനോ ഒന്നും കഴിയില്ല. എപ്പോഴും ഏരിയയിലെ പ്രശ്നങ്ങൾ കാണും. അങ്ങനത്തെ ഒരു നേതാവിനെ ചിലപ്പോൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ഭാവി കൂടി കണ്ട് ചിലപ്പോൾ സി പി എം ആ തരത്തിലേക്ക് ഒരു നീക്കത്തിനും സാധ്യത. എന്തായാലും ഇലക്ഷൻ ചാനൽ ഇന്ന് പരിശോധിച്ചത് മാവേലിക്കരയും അതോടൊപ്പം തന്നെ വടകരയുമാണ്. ഈ രണ്ട് മണ്ഡലങ്ങൾ ആലപ്പുഴ വിപ്ലവത്തിന്റെ കൂടി മണ്ണാണ്. അവിടുത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന മാവേലിക്കര അവിടെ ഹാട്രിക് വിജയം നേടി ആണ് കൊടിക്കുന്നിൽ സുരേഷ് നിൽക്കുന്നത് എങ്കിൽ വടകര, കണ്ണൂർ അത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നതൊക്കെ ചോരയുടെ ഭാഗമായിട്ടുള്ള സിരകളിൽ ഓടുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെയും ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് നഷ്ടമായ ഒരു സാഹചര്യം ആണ് ഉള്ളത് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ രണ്ടിടത്തും. അതുകൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാകും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം തീപാറും എന്ന് ഉറപ്പാണ്.